FCC കൃപയുടെ പടവുകളിൽ. വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. Painful fragrance of love. A true story. ഒരു കൊട്ട ചീഞ്ഞ മുട്ടയും പഴുവായി ഒരു ഇച്ചാച്ചം വരും ആണിലൊരിക്ക. നാണുമില്ലല്ലോ. ഛേ, കത്രി കത്രി പൊയ്ക്കോ, ചോറ് കാലമൊക്കെ പൊയ്ക്കോ. എന്നെ അത്രക്കിഷ്ട? സോഫിയ സിസ്റ്റർ ഒരു പാവമോ? ശുദ്ധയാ? എന്തോ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാ. ഞാൻ തെറ്റുകൾ വല്ലതും ചെയ്തോന്നോർത്താ എനിക്ക് വിഷമം. ചെയ്ത് കാണുമായിരിക്കും. പൊറുക്കണേ, കുരിശിൽ കിടന്ന് പിടഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചൊർക്ക നിനക്ക് തന്നു. നീ കുടിച്ചില്ല. നിന്റെ ദാഹം ഞാൻ തീർക്കാം. മട്ടോളം ഊറ്റി കുടിക്കാൻ ഞാൻ ഒരു തുള്ളി പോലും കളയില്ല കേട്ടോ. എന്റെ കണ്ണുകളെ ഞാൻ ഇനി മുതൽ നിയന്ത്രിച്ചോളാം. എന്റെ പുരികങ്ങൾ ഞാൻ അറിയാതെ പോലും വളക്കില്ല. ഇപ്പോ എന്നെ ശാസിച്ചിട്ട് പോയത് സോഫിയ സിസ്റ്റർ അല്ല, നീയാ. എന്റെ മനസ്സ് നിർമ്മലമായി സൂക്ഷിച്ചോളാം. നല്ലൊരു കുംഭസാരം നടത്തി എന്റെ മനസ്സിനെ അഗ്നിശുദ്ധി വരുത്തിക്കോളാം. ഒരു ദുഃഖവും പുറത്ത് കാണിച്ചിട്ടില്ല. എല്ലാവരോടും സ്നേഹമായിരുന്നു, എല്ലാവരോടും. ആരോടും ഒരു വെറുപ്പ് ആരോടും കാണിച്ചിട്ടില്ല ഒരിക്കലും. ഈശോയെ
കൊള്ളാലോ ഇത്. എല്ലാം തേച്ച് മടക്കി വെച്ചിരിക്കുന്നു. മേരിക്കും കത്രിക്കും ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. തൂക്കാനും തുടയ്ക്കാനും ഒക്കെ തോന്നിയല്ലോ. എഴുന്നേറ്റ് എഴുന്നേറ്റ്! യോ, മനുഷ്യൻ അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളതാ, എഴുന്നേക്കാൻ! ഈ രോഗക്കാരുടെ അടുത്ത് വന്നാ ഒരു പണി നടക്കില്ല. നല്ല ചൂട് കാപ്പിയാ, ശോ, കൈ പൊള്ളുന്നു. ഗ്ലാസ് അവിടെ നോക്കിയിരിക്കാതെ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തേ. ഉടുപ്പിന്റെ പുറത്തല്ലേ വീണത്, പൊള്ളി കാണത്തില്ല. സാരമില്ല മാമി, കാല് പൊള്ളിയിട്ടുണ്ട്. നീ ഒന്ന് വീശിത്ത. ഓ, മനുഷ്യൻ വേറെ മെലക്കെടുത്താനായിട്ട്. എന്റെ മാമി, തമ്പുരാനെ ഓർത്ത് എനിക്കെന്തെങ്കിലും ചെയ്തു തന്നാൽ മതി. മനുഷ്യരെ ഓർത്ത് ഒന്നും ചെയ്യണ്ട. എല്ലാ സഹായങ്ങൾക്കും തമ്പുരാൻ സഹായം ചെയ്തു തരും. ഓ, ഒരു കയ്യപ്പത്ത് എല്ലാവർക്കും പറ്റും. അതങ്ങോട്ട് ക്ഷമിച്ചുകള. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, വേദന കൊണ്ട് കരഞ്ഞു പോയതാ. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല അമ്മേ. അയ്യോ, ഈ കാപ്പി എങ്ങനെ മറിഞ്ഞു? അറിയാതെ എന്റെ കൈ തട്ടി താഴെ പോയി. ക്ഷമിക്കണോ അമ്മേ. ഒന്നാമത് രോഗത്തിന്റെ പുറത്ത് രോഗമാ, കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടേ അൽഫോൻസ? ഇവിടെ അൽഫോൻസ മാത്രമല്ലല്ലോ രോഗിയായിട്ടുള്ളത്, എനിക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കണ്ടേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ. ഈ ചെറിയ മെഴുകുതിരി മുറുത്തിരിയെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് അത്? അൽഫോൻസ് അമ്മയുടെ ജീവിതത്തിൽ അത് അവരുടെ ഉദ്ദേശിച്ചത് എന്താണ്? ഈ മുറുത്തിരി അവള് കെട്ടി നോക്കപ്പെടുത്തി സൂക്ഷിക്കും. ഒന്നും കളയുകയല്ല, എല്ലാം സൂക്ഷിക്കും. അങ്ങനെ വരുമ്പോഴത്തേന് അന്ന് ലൈറ്റില്ല. ആ, ഈ അടുക്കളാമ്പുളക്ക് മൂന്നോ നാലോ കണ്ണുമായിരിക്കും മടക്കുക, അറിയാൻ പാടില്ല. ഏതായാലും ഈ പോകുന്ന വഴിക്ക് വീഴാതെയും മറ്റുള്ളവർക്കും സഹായമായിട്ട് ഈ മുറുത്തിരിയും പിടിച്ച് അൽഫോൻസ് അമ്മ നിൽക്കും. അവർക്ക് തട്ടി വീഴാതെയും പോകുന്നതിന് വേണ്ടി അങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ കിട്ടുന്ന യാതൊരവസരവും അൽഫോൻസ് അമ്മ നഷ്ടപ്പെടുത്തിയില്ല. മേരി, ഒന്ന് നിൽക്ക. ഈ മെഴുകുതിരികൾ എല്ലാവർക്കും കൊടുക്ക. അമ്മക്കിത് എവിടെ നിന്ന് കിട്ടി ഇത്രയധികം മെഴുകുതിരികൾ? മിച്ചം വരുന്ന മെഴുകുതിരികൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. മണ്ണെണ്ണയ്ക്ക് വലിയ ക്ഷാമമല്ലേ, എല്ലാവർക്കും കൊടുക്ക. ശരി അമ്മേ. അൽഫോൻസ് അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന മുറിത്തിരികൾ ഇന്ന് ലോകം മുഴുവൻ പ്രകാശമായി മാറി. സഹനത്തിന്റെ നെരിപ്പോടിൽ വെന്തുരുകിയ ആ പൊൻവട്ടം ഇന്ന് അനേകായിരങ്ങൾക്ക് പകർന്നുകൊടുക്കുവാൻ ആരാലും അറിയപ്പെടാതെ രോഗാവസ്ഥയിൽ സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകിയ ആ ത്യാഗിനിയെ ഇന്ന് വിശുദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ തമ്പുരാൻ എത്തിച്ചു. ഇരുളു നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടമായി നമ്മളും മാറണം എന്ന സന്ദേശം ചിന്തനീയമാണ്. ഒരിക്കൽ ഏതാണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് തോളുണ്ട്. ഇത് ഈ കൈ എൻ്റെയാണ്. എൻ്റെ കൈ കൊണ്ട് എന്നെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കില്ല. എനിക്കെന്നാൽ എൻ്റെ തോളിൽ കയറിയിരിക്കാം, ഈ അതിനും സാധിക്കില്ല. പക്ഷേ എൻ്റെ കൈ കൊണ്ട് മറ്റൊരാളിനെ എടുക്കാനും വേറൊരാളിനെ എൻ്റെ തോളിൽ വെക്കാനും സാധിക്കും. ഇത് അപ്പോൾ മറ്റുള്ളവർക്ക് സേവനം, കൈ ഇങ്ങനെ പിടിക്കാനുള്ളത് എല്ലാവർക്കും സേവനം ചെയ്യാനുള്ളതാണ് എന്ന് ചില ദിവസങ്ങളിൽ
ഞങ്ങൾ ചാമ്പങ്ങാനേക്ക് പോകുമ്പോൾ അൽപ്പുറത്താമ ഉപദേശിക്കുമായിരുന്നു. ഏത് സമയവും ഈശോയോടുള്ള പ്രാർത്ഥനയാണ്. എല്ലാ സമയവും ഈശോയോട് പ്രാർത്ഥിക്കും, മാതാവിനോടും. എപ്പോഴും മാതാവിൻ്റെ അരികെട്ട് തിരിഞ്ഞിരുന്ന പ്രാർത്ഥന. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ അതിനടുക്ക് പാത്രമായിട്ട് കടി കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. വധിക്കുന്നു വധിക്കുന്നു. ഞാൻ വരാന്ത കയറിയപ്പം കള്ളനും കള്ളനെന്ന് പറയുന്നത് കേട്ടോണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം പോലും ആ മേശയിലേക്ക് വീണുപോയി. പക്ഷെ പാത്രമൊന്നും പൊട്ടിയില്ല. എന്തിനും ഞാൻ ഓടിച്ചെന്നു. ഓടിച്ചെന്നപ്പോൾ ഞാനും വിറച്ചു പോയി. കപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്ന അമ്മമാരെല്ലാവരും ഓടി വന്നു. എന്താ എന്തു പറ്റി മോളെ? എന്താ സംഭവിച്ചത് മോളെ? എന്റെ കർത്താവേ, എവിടെ? അയ്യോ, നോക്കു മാത്രേ, ഇത് മുഴുവൻ പാത്രങ്ങളാണല്ലോ. അയ്യോ, ഇതൊക്കെ മടത്തിന് സാധനങ്ങളാണ്. എന്റെ കർത്താവേ, ഒന്നും കൊണ്ടുപോയിട്ട് സിസ്റ്ററിന് ഇത് എന്നാ പറ്റി? ണല്ലോ എന്താ ഇപ്പൊ ചെയ്യ? കൊച്ചാകെ പേടിച്ചിരിക്കുക. ശരിക്കും ഭയന്നിട്ടുണ്ട് മോളെ. മോളെ എന്താ മാത്രേ മോളെ ചെയ്യ? ഇവിടെ കടുത്ത് കുറിച്ചില്ലാമേ. തിരികില്ല വിറച്ചുണ്ട്. എന്നാൽ തന്നെ അത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഒരു ബോധക്കേട് പോലെ ആയിപ്പോയി. മയക്കം വന്നാൽ ഞാൻ മയം. കള്ളൻ എവിടെയാ? കള്ളൻ എന്നെ ഇവിടെ എടുക്കാനിരിക്കുന്നത്, കൊണ്ടുപോകാനിരിക്കുന്നത്. നോക്കിയപ്പോൾ ഒരു കുടയെടുത്ത് വട്ടം ഒടിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന വാതിൽക്കകത്ത് ഇട്ടേക്കുന്നത്. ഒരു ഇഞ്ച് ചെയ്യുന്ന പെട്ടിക്കകത്ത് പെട്ടിയെടുത്ത് അടുത്ത് കൊണ്ട് വാതിൽക്കെ വെച്ചിട്ട് കള്ളൻ പോയി. എന്നിട്ട് പിന്നെ ശരിയായിട്ടുള്ള ഓർമ്മയല്ല. പിന്നെ പ്രാന്തരുടെ കണക്കായിരുന്നു, ബോധമില്ലാതെ പോയി. പിന്നെ പേടിച്ച് ബോധം കെട്ടുപോയി. അപ്പം ബോധമില്ലാതായി. പിന്നെ ശരിയായിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത പോലെയുള്ള
പ്രാന്തരാന്ന് തന്നെ തോന്നും. അതുപോലെ പത്താണ്. പിന്നെ അന്ന് സ്വന്തം അപ്പനെ കണ്ടാൽ പോലും പേടിയായിരുന്നു. എന്റെ കുഞ്ഞെ, ശബ്ദിക്കണ്ട, ഉണർന്നാൽ ബഹളം വെക്കും. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് ഇതെന്ത് പറ്റി? എനിക്കത് കാണണം. കാണാതിരിക്കുന്നത് നല്ലത്. മരുന്നിന്റെ മയക്കം, ആരെയും ഓർമ്മയില്ല, അക്ഷരങ്ങൾ പോലും മറന്നുപോയി. ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് കണ്ടോട്ടെ മദർ. മോളെ, 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 അൽഫോൻസ, സിസ്റ്റർ അൽഫോൻസ, എന്നിട്ട് വരൂ, ഇവിടെ ഇരിക്കെ കിടന്നു പതുക്കെ. എന്നെ പ്രാർത്ഥിക്കുന്നതൊന്നും നമ്മളോട് പറയല്ല. ഒരു സുഹൃദയം പോലും എന്നാണ് ചലിച്ചൊക്കെ കേൾപ്പിച്ചിട്ടില്ല. ഇങ്ങനെ കള്ളം വന്ന് പേടിച്ച് മയങ്ങി കിടന്നപ്പം സുഹൃദയം ചലുന്നേട്ട ഒരു സുഹൃദയം ഞാൻ പഠിച്ചു, രണ്ട് സുഹൃദയം പഠിച്ചു, അല്ലാണ്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരിക്കലും ചെല്ലി കേൾപ്പിക്കുക ഒന്നുമില്ല. ഏത് സുഹൃദയമായിരുന്നത്? സുഹൃദയം എൻ്റെ ഈശോയെ അല്പമല്പമായ കുറ്റങ്ങളിൽ നിന്ന് കൂടിയും എൻ്റെ ആത്മാവിനെ പരിശുദ്ധമാക്കി കല്യാണവസ്ത്രമായ പുണ്യങ്ങളെ കൊണ്ട് എൻ്റെ ആത്മാവിനെ അലങ്കരിക്കണമേ, അതാ സുഹൃദയം. പിന്നെ പരിശുദ്ധം അറിയുമേ, എൻ്റെ അമ്മ, എൻ്റെ ഹൃദയം അങ്ങനെ തിരുക്കുമാരൻ്റെ തിരുക്കുന്നകൾക്ക് എത്രയും വേണ്മയുള്ള റോമന്റെ പൊങ്കാവത്തിന്. അങ്ങനെ രണ്ട് സുഹൃത്തെ മയങ്ങി കിടന്നപ്പോൾ ചെല്ലി കേട്ടിട്ടേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അല്പാൽപമായ കുറ്റങ്ങളിൽ നിന്ന് കൂടിയും എൻ്റെ ആത്മാവിനെ പരിശുദ്ധമാക്കി എൻ്റെ അംഗവസ്ത്രമായ പുണ്യങ്ങളെ കൊണ്ട് എൻ്റെ ആത്മാവിനെ അലങ്കരിക്കണമേ, പരിശുദ്ധമറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുക്കുമാരൻ്റെ തൃക്കണ്ണുകൾക്ക് യോഗ്യമായ പൂങ്കാവനമാക്കി തീർക്കണമേ. അൽഫോൻസ, ഈ മരുന്ന് കുടിക്കാൻ മോൾ പേടിക്കാതെ. മോളി മരുന്ന് മോൾ പേടിക്കാതെ, കുടിക്കൊന്നുമില്ല, കുടിച്ചോളി. കുഞ്ഞിനെ പേടിച്ചാലേ, ഞങ്ങളെല്ലാം കുഞ്ഞിന്റെ കൂടെ ഇല്ലേ? അൽഫോൻസാമ്മയുടെ ബുദ്ധിഭ്രമം ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്നു. ഭ്രാന്തി എന്നുപോലും ആളുകൾ വിളിച്ചു. തീർത്തും അവഗണിക്കപ്പെട്ട വേദനാജനകമായ ഈ നാളുകളിൽ പ്രാർത്ഥനയുടെയും
ചികിത്സയുടെയും ശക്തി കണ്ടു തുടങ്ങി. കൂട്ടു സഹോദരിമാരുടെ നിരന്തര പ്രാർത്ഥന ഫലം കണ്ടു. ഒരു ദിവസം എന്തായി കേക്കുന്നത്? എന്നെ മനസ്സിലായോ? മേരി, ഞാൻ എങ്ങനെ മറക്കാം? ഓ എന്റെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എത്ര നാളുകളായി ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. എന്തുപറ്റി എനിക്ക്? കള്ളനെ കണ്ട് പേടിച്ച് അൽഫോൻസാമ്മയുടെ ഓർമ്മശക്തി മുഴുവനും പോയിരുന്നു. ഇച്ചാച്ചനെ പോലും മനസ്സിലായില്ല, അക്ഷരങ്ങൾ പോലും മറന്നുപോയി. എല്ലാം തമ്പുരാന്റെ ഓരോ പരീക്ഷണം. കൂടുതൽ സാധനങ്ങൾ സഹിക്കാൻ അവൻ നിന്നെ ഒരുക്കുകയാണ്. പാവോ ഇച്ചാച്ചൻ, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഇനി ഇച്ചാച്ചനെ സന്തോഷിക്കാമല്ലോ. ആ പുസ്തകം ഏതാ? ഇതൊരു തമിഴ് പുസ്തകമാണല്ലോ. അമ്മയെ കാണാൻ വന്നപ്പോ ആരെങ്കിലും മറന്നു വെച്ചതാകും. ഒലിയായി മഴയായി നീ പൊഴിന്തായി, മലരെ സെടുത്തേ നുയേ കനിവായി പറയും. തമിഴ് വായിക്കുന്നു. ഇനിതായി ഇതെന്തൊരു അത്ഭുതം. കനിവായി പറിവായി നീ അണയത്താൽ ഇനിതായി പുരുവായി മലർന്നിടുവേൻ. ഇറൈവാ മുതൽവാ വഴികാട്ട് എൻ ഇതയ മുന്നിൽ വിലക്കേറ്റു. അതെ, തമിഴ് പുസ്തകം വായിക്കുന്നു. തമിഴ് പുസ്തകം വായിക്കുന്നു. ിവാ
മോളെ. മേരിച്ചേച്ചി അൽഫോൻസാമ്മയും കൂടെ ഒരു കുഞ്ഞപ്പൻ ചുട്ട കഥ കേട്ടിട്ടുണ്ടല്ലോ, അതേ പറ്റി ഒന്ന് പറയാമോ? അതാ ഒന്നുമില്ല, പറയാം. ഞാനാ അപ്പൻ ചുട്ടുന്നത്, ഞാനാണ് കൂട്ടത്തിലെ അപ്പൻ ചുട്ടിരുന്നപ്പം ഞാൻ തന്നെ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ അൽഫോൻസാമ്മ ചോദിച്ചു. ഞാനും കൂടെ വരാം കൂട്ട്, തന്നെ ഉള്ളല്ലോ. ഞാൻ പറഞ്ഞു തന്നെ ഉള്ളതിന് സാരമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഞാനിവിടെ ഉറങ്ങാതൊക്കെ ഇരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ വന്ന് കൂട്ടിരിക്കാം എന്ന് പറഞ്ഞു. അത് ആഗ്രഹം കണ്ട കാരണം ഞാൻ കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യെ പിടിച്ച് കൊണ്ടുവന്നു, കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തി. കത്രിയെ, ഇനി ഞാനറിയാം ഇങ്ങ് തന്നെ സൂക്കേടുകാരിയെ കൊണ്ട് പണിയെടുപ്പിച്ചെന്നും പറഞ്ഞ് ഓർഷനമ്മയും ഗബ്രിയാലമ്മയും കൂടെ ഞങ്ങളെ വഴക്ക് പറയൂ. സുഖം തോന്നുന്ന സമയത്ത് ഞാൻ വന്നേ ഉള്ളൂ. അൽഫോൻസാമ്മയ്ക്ക് ഇന്നലെ പാരവശ്യം വന്ന് വളരെ വിഷമമായിരുന്നു എന്ന് ഗബ്രിയാലമ്മ പറഞ്ഞു. ഓ, ഇന്നലെ എന്തായിരുന്നു വിഷമം? മരിച്ചു പോകുമെന്ന് വരെ തോന്നി. അത് കഴിഞ്ഞുള്ള ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യ. ഈശോ തരുന്ന ആശ്വാസം ഞാൻ എങ്ങനെയാ വിവരിക്കാം? ഈശോയായിട്ട് സംസാരിക്കൂ, പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും വരും. അത്രയ്ക്ക് അടുപ്പാണെങ്കിൽ ഈ രോഗവും ദുഃഖങ്ങളും മാറ്റിത്തരാൻ ഈശോനോട് പറ. ഞാൻ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. അൽഫോൻസാമ്മ ഇരിക്ക, ഞാനൊരു കുഞ്ഞപ്പൻ ചുട്ട് തരട്ടെ. തന്നോളൂ മേരിയെ, കഴിക്കാൻ പറ്റുമോ? ആവോ, ഒരെണ്ണം കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. വയ്യാനിട്ടല്ലേ മേരി. അൽഫോൻസാമ്മയ്ക്കുന്ന ഒരു കുഞ്ഞപ്പം. അപ്പം നിൻ്റെ അല്ല, അതുകൊണ്ടും അപ്പം മറ്റേതും സാധനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കല. ആ ചേട്ടൻ നല്ല പുണ്യമായിട്ട് കരുതിയൊരു കന്യാസിക്ക് അമ്മയാണ്. എത്ര കൊതിയുള്ളതാണേലും വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അത് അത് കഴിക്കല. എപ്പോഴും ആ ചേട്ടൻ കാരണം അമ്പലം എപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കാതെ. അൽഫോൻസാമ്മയ്ക്ക് പ്രത്യേക ചില അവസരങ്ങളിൽ ചില ദിവസങ്ങളിൽ ഒക്കെ പരദേശം ഉണ്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പരവേശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പരവേശം എന്നാണ് പറയുന്നതെങ്കിലും അത് പാരവശ്യമായിരുന്നു. പരവേശവും പാരവശ്യവും തമ്മിലുള്ള വ്യത്യാസം, സ്വയം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികമായ ക്ലേശങ്ങൾ, ഇതൊക്കെ സഹിക്കുക, സഹിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള വേദന അനുഭവപ്പെടുക, ഇതിനൊക്കെ പരവേശം എന്ന് പറയും. പക്ഷേ അൽഫോൻസാമ്മ ആധ്യാത്മികമായിട്ടുള്ള ഒരു പാരവശ്യം, പരവേശമാണ് ഏറ്റെടുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സുഖക്കേടുകൾ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ, അവരുടെ സഹനങ്ങൾ എല്ലാം സ്വയം പ്രാർത്ഥിച്ച് സ്വീകരിക്കുമായിരുന്നു. അതുമൂലമുണ്ടാകുന്ന ബാഹ്യമായിട്ടുള്ള പ്രകടനം കണ്ടാണ് പിന്നെ പരവേശം എന്ന് പറയുന്നത്. പക്ഷേ അതിന് പാരവിശ്യമെന്നാണ് സാധാരണ ആധ്യാത്മികമായ രംഗങ്ങൾ അതിനെപ്പറ്റി പറയുക എന്നുള്ളത്. സിസ്റ്റർ, സിസ്റ്റർ അൽഫോൻസ, അൽഫോൻസ, സിസ്റ്റർ അൽഫോൻസ, സിസ്റ്റർ പ്രാർത്ഥിക്കേ. പാരവശ്യം കുറയാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കേ. ബഹുമാനപ്പെട്ട റൂമുളസച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? ആ കസേര എടുത്തിട്ടുള്ളൂ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ചോ. കത്ത് യഥാസമയം കിട്ടി. വളരെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് എഴുതിയതുകൊണ്ടാ വേഗം വന്നത്.
അസുഖം എങ്ങനെയുണ്ട് മോളെ? പാരവശ്യം എന്നെ പേടിപ്പിക്കുകയാണ്. വേദനയുടെ തേച്ചുള്ളയിലാണ്. ഞാനിപ്പോ കുരിശിലാണ് കിടക്കുന്നത്. കുരിശിൽ കിടക്കുമ്പോൾ കൈയും കാലും അനക്കുവാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ കർത്താവിന് കഴിഞ്ഞില്ലല്ലോ. തലയിണയോ കിടക്കയോ അവിടത്തേക്കില്ലായിരുന്നു. എനിക്കാകട്ടെ എന്തും ചെയ്യുവാൻ തയ്യാറായി. ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും സാധിപ്പിക്കുവാനുമായി എത്രയോ പേരടുത്തുണ്ട്. കർത്താവിനേക്കാൾ ഞാൻ ശുശ്രൂഷിക്കപ്പെടുന്നല്ലോ. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയല്ലേ. എൻ്റെ മണവാളൻ്റെ വേദനകളോടൊത്ത് നോക്കുമ്പോൾ എൻ്റേത് എത്രയോ നിസ്സാരം. കർത്താവ് നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. ഇതിൽ കൂടുതൽ സഹിക്കുവാനും ഞാൻ സന്നദ്ധയാണ്. കാരണം ഇന്നത്തെ ലോകം അത്രമാത്രം സുഖസന്തോഷങ്ങളിൽ മുഴുകി അധപതിച്ചിരിക്കുന്നു. അൽഫോൺസയെപ്പോലുള്ളവരുടെ സഹനങ്ങളാ ഈ ഭൂമിയെ നിലനിർത്തുന്നത്. ആ സത്യം നീ മനസ്സിലാക്കിയല്ലോ. കൂടുതൽ കുരിശുകൾ കിട്ടാൻ വേണ്ടി ഈശോയോട് ഞാൻ അപേക്ഷിക്കട്ടെ. അങ്ങ് എൻ്റെ ആത്മീയ ഗുരുവല്ലേ. അങ്ങയുടെ അനുവാദം എനിക്ക് വേണം. എൻ്റെ മകളെ, ഞാൻ അനുവാദം തരില്ല. കാരണം നിന്നെ ഓർത്ത് ഒരുപാട് ഞാൻ വേദനിക്കുന്നു. മഠത്തിൽ പലരും പലതരത്തിൽ വിഷമതകൾ സഹിക്കുന്നു. എന്നാൽ എനിക്ക് മാത്രം യാതൊരു ക്ലേശവുമില്ല. തന്മൂലം ദൈവസ്നേഹം എന്നിൽ കുറയുകയല്ലേ. ഇനിയെല്ലാം അൽഫോൺസയുടെ ഇഷ്ടം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അൽഫോൺസാമയുടെ സഹനത്തിൻ്റെ പൊരുൾ എന്ന് പറയുമ്പോൾ അൽഫോൺസാമ യേശുവിൻ്റെ കുരിശിലെ സഹനത്തിൻ്റെ ഒരു അംശം ഏറ്റുവാങ്ങുവാൻ ആഗ്രഹിച്ചു. അത് ലഭിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ കുരിശിനെ താ, ഞാൻ താങ്ങിക്കോളാം. ഈ കുരിശ് താങ്ങാൻ നിനക്കാവില്ല അൽഫോൻസ. എന്നെ അനുവദിക്കണം നാഥ, എന്നെ അനുവദിക്കണം. നിനക്ക് താങ്ങാവുന്ന കുരിശുകളെ ഞാൻ നിനക്ക് തരൂ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തൊരാനന്ദമാണ് എനിക്ക് നിന്റെ ദർശനം. എത്ര അനുഭൂതികരം. ഈ പാവപ്പെട്ടവളുടെ അരികിൽ വരാൻ കൃപയുണ്ടായല്ലോ. എന്റെ ജന്മം സഫലമായി. സിസ്റ്റർ അൽഫോൻസെ, ആരാ ഇവിടെ വന്നത്? ആരെന്ന് ചോദിച്ചത്? എന്റെ നാഥൻ വന്നു. നാഥനോ? തെളിച്ചു പറ. എന്റെ മണവാളൻ. കന്യാസ്ത്രീ ആയതിനു ശേഷം കണ്ടോ?
കന്യാസ്ത്രീ ആയതിനു ശേഷം കണ്ടോ? കണ്ടു. കന്യാസ്ത്രീ ആയി കഴിഞ്ഞപ്പോ ഞാൻ അല്പസമ കണ്ടിട്ടുണ്ട്. കന്യാസ്ത്രീ ആയിട്ട് ധാരാളം കണ്ടിട്ടുണ്ട്. കല്യാണത്തിനുള്ള കണ്ട എന്ത് സുന്നരിയായിരുന്നു, മുട്ടുമുണ്ടിക്കുകയായിരുന്നു. അത് ഇന്നും നോക്കാ സുന്നരത്തുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് ഞങ്ങളെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞാണ് വന്നത്, മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ കണ്ടത് ഭർത്താവിനെ അന്നിക്കൂടു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഭർത്താവിനെ പരിചയപ്പെടുത്തി ഇന്നലാണെന്ന് പറഞ്ഞു. പിന്നെ അന്ന് എപ്പോഴും വന്നാലും അവർ നമ്മളെ കണ്ടാ വർത്താനം പറയുക എനിക്ക് എല്ലാം ചെയ്യും. വളരെ ഇഷ്ടമായിരുന്നു, മരണം മര്യാദയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അമ്മേ, എന്താ സിസ്റ്റർ? ആ വരുന്നത് ആരാന്നറിയാമോ? ഇല്ല, നമുക്ക് നാളെ രാവിലെ രമണനോട് പോവാം. എന്റെ കൂട്ടുകാരിയാ ലക്ഷ്മിക്കുട്ടി. എന്താ ലക്ഷ്മി നിന്നത്? ഇതെന്റെ ഗുരുതി അമ്മയാ, ഉർഷലാമ. ഇതെന്നെ കുട്ടി, ഞാൻ എപ്പോഴും പറയാറില്ലേ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാ. ഇതെന്റെ ഭർത്താവ് രാമുണി കൈമൾ. അന്നക്കുട്ടി എന്ന് പറഞ്ഞ ലക്ഷ്മിക്ക് നൂറ് നാവാ. സുഖമാണോ മോൾക്ക്? സുഖാണ്. ഞങ്ങൾ വീട് വരെ ഒന്ന് പോവാ, ഇച്ചാച്ചന് നല്ല സുഖമില്ലെന്ന് അറിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ അവിടെ കയറിയിരുന്നു, ഒരു പനി ഇപ്പൊ കുറഞ്ഞു. ഓ, ആശ്വാസമായി. സുഖാണോ നിനക്ക്? വളരെ സുഖം. ലക്ഷ്മി, ഭർത്താവിനെ സ്നേഹിക്കണം, മാനിക്കണം, അനുസരിക്കണം. നിന്നോടൊന്നും പ്രത്യേകിച്ച് പറയണ്ടെന്നറിയാം. നിന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാ, സ്നേഹമുള്ളതാ. ഞങ്ങൾ പോട്ടെ. ശരി. എന്റെ ലക്ഷ്മിക്കുട്ടി ഒരു പാവമാ. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്ത് വിനയമുള്ള കുട്ടി, വാ നമുക്ക് പോവാം. മേരി, ഞാനിപ്പോൾ വരാം, ഒന്ന് ചൂട് പിടിക്കേ. അമ്മേ, ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? ശരീരത്തിൽ വേദന ഇല്ലാത്തതായി യാതൊരു ഭാഗമില്ലെന്ന് പറയാം. ഈശോ എൻ്റെ മൂക്കിന് മാത്രം വേദന തന്നില്ല. അമ്മേ, എന്തായത്? ഒന്നുമില്ല, സഹിക്കേണ്ടവളാണ് ഞാൻ, അറിയില്ലേ നിനക്ക്? അൽഫോൻസ, കുഞ്ഞെ, നിന്റെ രോഗം നിന്നെ ആകെ തളർത്തിയിരിക്കുന്നല്ലോ. ഇല്ല പിതാവേ, കഠിനമായ വേദന കൂടുന്തോറും എന്റെ ആത്മബലം വർദ്ധിക്കുകയാണ്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ പറയുന്നത്? പിതാവേ, സി എൻ ഐയിലെ വിശുദ്ധ കത്രീനയോട്
യേശു അരുൾ ചെയ്തത് എന്താണെന്ന് അങ്ങേക്കറിയില്ലേ? നീ എൻ്റെ കാര്യം അന്വേഷിക്കുക, ഞാൻ നിന്റെ കാര്യം അന്വേഷിച്ചോളാം. ഈ വാക്കുകളിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് എന്നിൽ വന്നു ചേരുന്ന എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നേരിടും. കുഞ്ഞെ, ഈ ഉറക്കം വരാത്ത രാത്രികളിലും മറ്റ് വേദന അനുഭവിക്കുന്ന പകലുകളിലും നീ എന്താ ചെയ്യുന്നത്? ഞാൻ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുകയോ? നീ ആരെയാണ് സ്നേഹിക്കുന്നത്? എന്റെ മണവാളനായ യേശുവെ ഞാൻ സ്നേഹിക്കുന്നു. കുഞ്ഞേ, എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. അറിയൂ, നിനക്ക് അൽഫോൻസ് ഒരു വിശുദ്ധയാണ്. എനിക്കറിയാം, മദറിന് അൽഫോൻസിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന്. എനിക്ക് ഈ മഠത്തിൽ എല്ലാവരോടും ഒരുപോലെയാണ്. അസുഖക്കാരോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിക്കാറുണ്ട്. മോളൊരു കാര്യം ഇനിയെങ്കിലും അറിഞ്ഞോളൂ. നീ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ മുറി അടിച്ചു വാരുകയും നിന്റെ വസ്ത്രങ്ങൾ ഇസ്തിരി ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ജോലിക്കാരല്ല, അൽഫോൻസയാണ്. ഒരു കാര്യം കൂടി, മോളെക്കുറിച്ച് ഈ നിമിഷം വരേക്കും അൽഫോൻസ ഒരു കുറ്റവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞു മരിക്കാറായി, അവക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ.